പള്ളിയിൽ ദേവാലയത്തിൽ നിൽക്കുന്നവർ പ്രാർത്ഥനയോടുകൂടിയായിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മണവാളനും മണവാട്ടിയും തോഴ്മക്കാരുമല്ലാതെ ആരും പള്ളിയകത്ത് ചെരുപ്പിടാൻ പാടില്ല. സ്ത്രീകൾ തലയിൽ മൂടുപടം ധരിച്ചിരിക്കണം. ഇവരുടെ വിവാഹ ജീവിതം കുടുംബജീവിതം ഏറെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഈ കൂതാശ പൂർത്തീകരിക്കുമ്പോൾ എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ അറിയിക്കുകയും ചെയ്യുന്നു. വീഡിയോ എടുക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും അലക്ഷ്യമായി ഓടി നടക്കാൻ ഇടവരരുത്. നിങ്ങൾ നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് എവിടെ നിന്നാണ് ഫോട്ടോ എടുക്കാൻ സാധിക്കുക എന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അവിടെ തന്നെ നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ഭാർഗമോർ പിതാവും മരിച്ചതൃഹായ സത്യമുള്ള ഏക ദൈവത്തിന്റെ തിരുനാമത്തെ തന്നെ ആകാശവും ഭൂമി തന്നെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തിരുനാമത്തിൽ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഇപ്പോഴെപ്പോഴും സമയത്തും
ദൈവമായ ദേശുരമേ ആമീൻ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദൈവ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണന് മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആധിപത്യം നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സരന്മാരുടെ ഗണത്തിലും ചേർന്നതുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കേറ്റുമാറാകണമേ. നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായച്ചു കളയണമേ. മറക്കുമോർ എന്റെ അന്യായത്തിൽ നിന്ന് തന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് തന്നെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് നേരെ ഇരിക്കുന്നു. എന്നാൽ നിന്റെ വചനത്തെ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ ജയിക്കുവാനായിട്ട് തന്നെ അന്യായത്തിൽ ഞാൻ ഭവിച്ച പോകൾ എന്റെ മാതാവേ എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നിഷ്ഠപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. ഹൃദയത്തെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും അരുതേ. ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോ ഞാൻ എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. ദൈവത്തിന്റെ വലിയ താഴ്മയുള്ള ആത്മാവുന്നു. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകൾ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടിയ ബലികളിലും ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാഴ്ചകൾ ബലിയായി കരേറും. ദൈവമേ മോതിര മരുളി തിരുസഭൈ മശീഹ.
പരിശുദ്ധാത്മാവാം ദൈവമേ ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്തക്കൊള്ള ഐക്യമത്യമുരിൽ ഉണ്ടാകുകയും ചെയ്യണമേ. ബറക് പോർ ഓശോസ് സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ മക്കളുടെ മോതിരവാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും തമ്പുരാനെ കരുണയോടെ അടിയങ്ങൾക്ക് അവിടുന്ന് ഈസ നൽകുന്ന നാളുകൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിൽ നിന്നും അവയ്ക്ക് ഉയർന്ന് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവീകാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മോറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവീക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിൻ്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് നീ മോതിരമായിട്ട് വെടിപ്പോടെ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച്
നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലേഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരത്താൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരത്തിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചത് പോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഈ മക്കളുടെ വിഭാഗം സകല മാലിന്യങ്ങളിൽ നമ്മളെ അച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി നീ ഇവരെ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും അലഹമാരും ഇടവിടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുൻപാകെ സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ലച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുൻപാകെ നിന്ന് തൃപ്തി വരാത്ത വിധം ഇടവിടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ രൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും
ശാന്തതയും വികാരവിരുദ്ധമല്ലാത്ത ഐക്യവും ഇവരിലുണ്ടാകുമോറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പര നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് നീ ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമോറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഇമോത്രങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതി. പരിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാദനിശ്ചയത്തിനുള്ള ഈ മോദരത്തോടുകൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യുമാറാകട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായി വരുത്തുകയും ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്ന് നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ അനുഗ്രഹപൂർണ്ണമായി വരുത്തുകയും അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീകന്മാരിൽ നിന്ന് പോലെ വിശുദ്ധ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വാദനിശ്ചയത്തിനുള്ള ഈ മോദരം നീ പ്രാപിക്കുകയും ചെയ്യുമാറാകട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധരായിരിക്കും നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. സഭയുടെ സന്തോഷത്തെ തൻ്റെ അഭിഷ്യത്തിൻ മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗ്യതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിൻ്റെയും റിബാക്കയുടെയും വാനിശ്ചയത്തെ സന്നാപന്നങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളിനെ തൻ്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മൺവാട്ടിയെ ശാശ്വത ഭക്ഷ്യവുമായ മനോഹര പോഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഒതുകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരൂപല്യങ്ങളായ സുശാന പുഷ്പങ്ങളെക്കാൾ സൗരൂപമേറിയ പരിഭാഗ്യതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളുമാറാകട്ടെ. പാവനമായ വിവാഹത്തിൻ്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തൻ്റെ സന്നിധി നിന്നും നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയിലും ഭാഗ്യം നിൽക്കുന്ന മെലക്കിനും പാപികളുമായി ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവർ സ്ഥിരപ്പെടുത്തിക്കൊള്ളുമാറാകണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിൻ്റെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഇവരിൽ നിന്നായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമർത്ഥമായി നൽകണമേ. നിന്റെ വിജയ ശ്രീവായ ആലി മണവാണി മണവാട്ടിയും കാത്തുകൊള്ളുകയും പിതാവിനും പുത്രനും പരിശുദ്ധമായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെയും മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. പാവന സഭ ചൊല്ലി നിന്നു ഇൻവ
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഇറങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30ഉം 60ഉം 100ഉം ഇരട്ടിയായി അവിടെ നിന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ നമ്മുടെ കർത്താവിന്റെ ശ്രീഭാരാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത ദുഷ്ടനിൽ നിന്നും അവന്റെ സകല സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ ആമേൻ മോദിരവാഴ്വിൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കപ്പെട്ടു ഇനി കിരീടവാഴ്വിൻ്റെ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം ബാറുക്കുമോർ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിനക്ക് സമാധാനം ദൈവമായ കർത്താവേ അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ അവരുടെ കൂട്ടത്തിലും ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാറാകണമേ ഹോശോൽമേൻ ശ്രേഷ്ഠനാക്കിയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ
നിന്റെ ദിവ്യാകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായുള്ളവയും സന്തോഷോല്ലാസങ്ങളോടുകൂടെയും ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആരാധിക്കുകയും ചെയ്യുമോറാകണമേ. ബാർക്കുമോ മോദിക്കട്ടെ പരം നാഥ തന്റെ വികുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതിയെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനും അല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴുക്കിപ്പെടുന്നതെല്ലാം അഴിയപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തന്റെ വല്ലപദത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങൾ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതി ബഹുമാനവും ആരാധനയും തന്നെക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് വിറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തൻ്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാവര പ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയവാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമയരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹരായിട്ടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിടലിലും ദയവിൻ്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗങ്ങളിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും
ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാംക്ഷിക്കുന്നവരും പാപാമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റുന്നു. ബർഹ്മോർ സ്നേഹിക്കും സാക്ഷാൽ സത്യമണാളനുമായ ദൈവമേ, ഇപ്പോൾ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുൻഭാഗം തലകുനിച്ചു നിൽക്കുന്ന നിന്റെ മക്കളെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയവും നിറഞ്ഞതായ നിന്റെ വലത്തുകൈ മക്കളുടെ മേലെല്ലാം വസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഈ മക്കളെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായ്ക്കും സ്തുതിയും ആരാധനയും സമർപ്പിക്കുമാറാകണമേ. ഹോശോൽ മീൻ
ശിഷ്യനായ പൗലോസ് ലീഹായ ഫേസർഗേദ ലേഖനത്തിൽ നിന്നും ആഹായ് വാർക്കുമോ സ്ത്രീകളെ നമ്മുടെ കർത്താവിന് എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരനുസരിപ്പീൻ എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം പുരുഷന്മാരെ മശിഹാദിന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ സഭയെ ജലത്തിലുള്ള സ്നാനം കൊണ്ടും വചനം കൊണ്ടും വേണ്ടും വണ്ണം ശുദ്ധീകരിക്കുവാനും കുറ്റമോ ക്രോധത്തിൽ നിങ്ങളായി മറ്റുമില്ലതോ കൂടാതെ നിർമ്മലയും വിശുദ്ധയുമായ തേജസ്വിനിയായി സ്വീകരിക്കുവാനുമായിട്ട് സഭയ്ക്കായി മശിഹാ സപ്രാണനെ സമർപ്പിച്ചുവല്ലോ അങ്ങനെ തന്നെ പുരുഷന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത് ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദേഷ്യുന്നില്ലല്ലോ പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു നാം അവിടുത്തെ ശരീരത്തിന്റെ അവയങ്ങളും മാംസസംബന്ധികളും അസ്ഥി സംബന്ധികളുമാകുന്നു ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ടുപിരിഞ്ഞ് തന്റെ ഭാര്യയോട് ചേർന്നിരിക്കും അവരിവരും ഏക ശരീരമായി തീരുകയും ചെയ്യും ഇത് അവര് വലിയ രഹസ്യമാണ് എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നു
വിഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വിഭിചാരം തന്നെ. ശിഷ്യന്മാർ അദ്ദേഹത്തോട് ഭാര്യ ഭർത്താക്കന്മാരുടെ പരസ്പര സ്തുതിയും ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ടന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാ ഷണ്ടന്മാരാക്കപ്പെട്ടിട്ടുള്ളവരുമുണ്ട്. സ്വർഗരാജ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുമുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ കർത്താവ് കൽപ്പിച്ച് അരുളി ചെയ്തു. ബാർക്കുമോ നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. ആമീൻ.
ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതിനായി കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തൻ്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിൻ്റെ മുദ്രയിടട്ടെ. മിശിഹ തൻ്റെ സഭയിലെന്ന പോലെ നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുമാറാകട്ടെ, സന്തോഷിക്കുമാറാകട്ടെ. കൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളും നിങ്ങൾ കാത്തുകൊള്ളട്ടെ. സമാധാനത്തോടെ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽക്കരസായുടെ വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കുകളെയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിലും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു പെരുകി ഭൂമിയിൽ നിറയുവിനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിൻ്റെ മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തു നിന്ന് പനിമഞ്ഞും ഭൂമിയിൽ ബാധിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. തൻ്റെ പിതാവിൻ്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ.
ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ നിന്ന് വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിൽ വസിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മൗത്തും പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിടുന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലുത്തുപാത്തകളെ പോലെ നിങ്ങളും സ്വർഗരാജ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെ മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിശ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മൺവാട്ടിക്ക് ഉടമ്പടി ചെയ്യുവാനായി സീനായ മലയിലിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെ നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കരേറ്റാം.
ദൈവത്തോട് ചോദിക്കാമെന്നുള്ള ആ വലിയൊരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് നസ്രേത്തിൽ തിരുകുടുംബത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും അനുഭവം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്നത്തെ വിശുദ്ധ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് രണ്ട് സ്ത്രീകളുടെ അവരുടെ കൂടിച്ചേരലുകൾ സമാധാനത്തിനായി തീർന്നു എന്നതുപോലെ നമ്മുടെ കൂടിച്ചേരലുകൾ സമാധാനത്തിനായി തീരുവാൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ പരസ്പരമുള്ള സ്നേഹത്തിലും പരസ്പരമുള്ള സ്നേഹത്തോടും സമാധാനത്തോടു കൂടി വർത്തിക്കുവാനും ജീവിക്കുവാനും സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ എന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആദത്തിൽ നിന്ന് ഹവ മാറിയപ്പോൾ പാപം പ്രവേശിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറി നിൽക്കുവാൻ ഇടവരാതെ സ്നേഹത്തോട് പെരുമാറാനും വിനയത്തോടുകൂടി ആയിരിക്കുവാനും പരസ്പരമുള്ള വിനയത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും പരസ്പരമുള്ള അനുസരണത്തിൻ്റെയും വലിയ മാതൃക നസ്രത്തിലെ തിരുക്കുടുംബം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട്
ഹലോ 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 ഇവിടെ ചേർത്ത് ഞാൻ പോരാട്ട போயிட்டு
Once again, a hearty welcome to all of you to the sacred ceremony of this day. Our Lord has been pleased to unite Elias and Elizabeth in the holy sacrament of matrimony. Now let us arise to welcome our bride and the groom. അമ്മച്ചിയുടെ മടിയിലേക്ക് പോകും തിരിച്ചും പലവിധ ചേഷ്ടകൾ കാണിച്ചിട്ടും അവളൊന്നും എന്നെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ല അന്നത്തെ ആ മുഖം ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എപ്പോഴോ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു സഹോദരി ബന്ധം ഞങ്ങൾ തമ്മിൽ സ്ഥാപിക്കുകയുണ്ടായി ഞങ്ങളുടെ കുടുംബങ്ങളും അത്രമേൽ അടുപ്പത്തിലുമായി ആ കൊച്ചു സുന്ദരിയാണ് ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മണവാട്ടിയായ അമ്മു എന്ന എലിസബത്ത് അതുപോലെ തന്നെ ഏതാണ്ടൊരു 17-18 വർഷങ്ങൾക്ക് മുന്നേ പറവൂർപ്പള്ളിയിലെ ഒട്ടുമിക്ക കൊച്ചുകുട്ടികളെ വായി നോക്കി നിൽക്കുന്ന സമയത്ത് ദേ എൻ്റെ മുന്നിൽ ഒരു കൊച്ചു ആൺകുട്ടിയും പെൺകുട്ടിയും നിൽക്കുന്നു ഇത്രയും നാൾ ഇവരിവിടെ കണ്ടിട്ടില്ല ചിലപ്പോൾ ഏതെങ്കിലും വേറെ ഒരു ദേവാലയത്തിൽ നിന്ന് ഇവിടെ വന്നതാകാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരുടെ അപ്പൻ്റെ അമ്മ എൻ്റെ മമ്മിയോട് പരിചയപ്പെടുത്താണ് ഇടി ഇതാണ് എൻ്റെ മൂത്ത മോൻ്റെ ഫ്രട്ടേണൽ ട്വിൻസ് എന്നിട്ട് എന്നെയും വിളിച്ചു പറഞ്ഞു മോൾ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ ഫ്രട്ടേണൽ ട്വിൻസ് അപ്പോഴാണ് ഞാൻ അറിയണേ ഓ ഇവരെൻ്റെ കസിൻസ് ആയിരുന്നല്ലേ എന്തായാലും അന്നത്തെ ആ ക്യൂട്ട് ഫ്രട്ടേണൽ ട്വിൻസിലെ ബോയ് ആണ് ഇന്നത്തെ നമ്മുടെ മണവാളനായ ഏലിയാസ് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇവര് ഒരുമിക്കുന്നു ആരും വിചാരിച്ചും കാണില്ലായിരിക്കാം എന്നാലും അന്നത്തെ ദൃക്സാക്ഷി എന്നുള്ള നിലയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഇന്ന് രണ്ടുപേരെയും ഇവിടെ ഒരുമിച്ച് കണ്ടതിൽ എൻ്റെ ഒരു വിശ്വാസം ആ രണ്ട് അമ്മച്ചിമാരും പള്ളിയിൽ സ്ത്രീകളുടെ വശത്ത് ഏലിയാസിൻ്റെ അമ്മച്ചിയാണെങ്കിൽ നമ്മുടെ എല്ലാവർക്കും അറിയാം പണ്ടത്തെ ആ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് ഇങ്ങനെ മൂലയിലായിട്ട് ഇങ്ങനെ നിൽക്കും അതിൻ്റെ തൊട്ട് പറയുന്ന രണ്ടാമത്തെയോ മൂന്നാമത്തെ ചെയറിലായിട്ട് അമ്മുവിൻ്റെ അമ്മച്ചി നിൽക്കും രണ്ടുപേരും കൊച്ചുമക്കൾക്ക് വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ച്
ദൈവം ഒരുമിച്ചങ്ങ് പ്രാർത്ഥന കേട്ടു, രണ്ടുപേരെയും കൂടെ കൂട്ടിമുട്ടിച്ചു. ഏതായാലും അപ്പോ ഈ രണ്ട് ഫാമിലിയും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണെങ്കിലും ലേഡീസ് ഫസ്റ്റ് എന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് നമുക്ക് എലിസബത്തിൻ്റെ പരിചയപ്പെടാം. എലിസബത്ത് സോമൻ, വൺ ആൻഡ് വൺ ഓൺലി ഫോർ ഹർ പാരൻസ്, വർക്കിംഗ് ആസ് എ ഡെന്റിസ്റ്റ് ഇൻ പാപ്പ ഡെന്റൽ ക്ലിനിക് ഇൻ സേലം. ഹർ ഫാദർ, മിസ്റ്റർ സോമൻ എം സി, ഹെയിലിംഗ് ഫ്രം മാണിയാറ ഫാമിലി, ഈസ് വർക്കിംഗ് ഇൻ കൊച്ചി നേവൽ ബേസ്. ഹർ മദർ, മിസ്സസ് രാജി സോമൻ, ഹെയിലിംഗ് ഫ്രം മെയ്യൻ ഹൗസ് കുന്നംകുളം, ഈസ് വർക്കിംഗ് ആസ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ ഇൻ ചെറായി രാമവർമ്മ യൂണിയൻ ഹൈസ്കൂൾ. So let me welcome Soman uncle and Raji auntie on stage. Alias Alex, one of the fraternal twins for his parents, is working as a credit analyst in Kotak Mahindra Bank, Chennai, after his BE and MBA. This God-fearing guy always gets times to become an altar boy. His father, Mr. Alex Thomas, hailing from Mullarikal family, is a chartered accountant in Chennai. His mother, Mary Alex, hailing from Mekkamaral family, is a wonderful homemaker and self-employed with embroidery designing, which was one of the blessed work our Virgin Mary mother used to do. So let me welcome Alex uncle and Mary auntie to the stage. His loving and sweet teen sister, Miss Maria Alex, married to Mr. Bob Isaac, and both are working and residing in Abu Dhabi. They're expecting a new member to their family. Let me welcome Mrs. and Mr. Bob to stage. Least but not last, the most loving grannies. Chinnamma Thomas, hailing from Tenungal family as Athiya's paternal granny, and Eliyamma Chandi, hailing from Puducherry family as Elizabeth's paternal granny, and Annie Verghese, hailing from Thalapalil family as Elizabeth's maternal granny. ഈ മൂന്ന് അമ്മച്ചിമാരും കൂടെ വളരെയധികം പ്രാർത്ഥനയാണ്. എന്തായാലും അവരുടെ പ്രാർത്ഥനയെല്ലാം വളരെയധികം ദൈവം കേട്ടിരിക്കുന്നു. ഇന്നത്തെ ഒരു നല്ല ദിവസം ഇങ്ങനെ ലഭിച്ചതിന്. സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹായിൽ നമുക്ക് വേണ്ടി ബലിയർപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടതും ബഹുമാന്യരുമായ വികാരി അച്ഛനെയും സഹവികാരിമാരെയും പഴയ സഹകാരിയായിരുന്ന അച്ഛനെയും ക്ഷണിച്ചുകൊള്ളുന്നു വേദിയിലേക്ക്. ചെമ്മാശനെയും ക്ഷണിക്കുന്നു. ഇനി എല്ലാവരും വിളിക്കേണ്ടതാണ്. നമ്മുടെ വികാരിയായ ഫാദർ വിനോജ് മാത്യു അച്ഛൻ, സഹവികാരിമാരായ ഫാദർ എബ്രഹാം ചെമ്പോത്തുക്കുടി അച്ഛൻ, ഫാദർ ജിജു ജോസഫ് താടിക്കാരൻ അച്ഛൻ, പഴയ സഹവികാരിയായ മെജോ അച്ഛൻ, ആൻഡ് ചെമ്മാച്ചൻ്റെ പേര് എനിക്കറിയില്ല, അത് അച്ഛൻ പറഞ്ഞ പോലെ ശരിയാണ്. എന്നാലും എല്ലാ അച്ഛനെയും ശ്രമിക്കുന്നു. അച്ഛന്മാർക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്, നമ്മുടെ കേക്ക് കട്ടിങ്ങിലേക്കും വിളക്ക് കത്തിക്കലിലേക്കൊക്കെ ആയിട്ട്. ഇത്രയേക ദൈവത്തിന് സ്തുതി. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കൂടിയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മളെല്ലാവരും കൂടിയിരിക്കുന്നത് ഏലിയാസിൻ്റെയും എലിസബത്തിൻ്റെയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടിയിട്ടാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ സ്നേഹത്തിലൂടെ, അവർ വിവാഹകൂതാശയിലൂടെ ഒന്നായി ചേർന്നിരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മംഗളാശംസകളും ഈ അവസരത്തിൽ നേരുന്നു. ഇപ്പോൾ അത്രയും ബഹുമാനപ്പെട്ട മെജോ അച്ഛൻ ചെറിയ വാക്കുകളെ ആശംസ അർപ്പിക്കും, അതിനുശേഷം തുടർന്നുള്ള ചടങ്ങുകളിലേക്ക് പ്രവേശിക്കും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മക്കളെ, വലിയ സന്തോഷമാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഈ പ്രിയപ്പെട്ട മക്കളുടെ വിവാഹ ജീവിതത്തിൽ ആ ഒരു വിവാഹ ശുശ്രൂഷയിലായിരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇവിടെ ഈ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഇവിടെ ആയിരിക്കാൻ പറ്റുന്നത് വലിയ സന്തോഷത്തോടെ ഓർക്കുകയാണ്.
ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്തൊക്കെ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾ അവർ ചെന്നൈയിലാണെങ്കിലും ഈ പ്രിയപ്പെട്ട മകനും അഭിയന്യ തിരുമേനി ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് അബിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവിടെ വെച്ച് കണ്ട് ഞങ്ങൾ പരിചയപ്പെട്ടതാണ്. വലിയ ആ ആയിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ദൈവത്തിൻ്റെ കരുതലിൽ ആ നീഴിലായിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഈ കൂടിയിരിക്കുന്നവരൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിങ്ങൾക്ക് ആശംസകൾ നേരാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ കടന്നു വന്നേക്കണേ. അമ്മ ആണെങ്കിൽ ഇങ്ങനെ എന്തോ ഒരു രോഗത്തായിട്ടിങ്ങനെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതും നിറവുള്ളതുമായി തീരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ മക്കളെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ അതിന് വലിയ സഹായമായിരിക്കും. ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാം, ഇത്രയും നാള് അമ്മുവും ഏലിയാസുമൊക്കെ അവരവരുടെ കുടുംബങ്ങളിൽ അവരായിരുന്ന സാഹചര്യത്തിൽ മകനും ചേട്ടനും അനിയനും ഒക്കെ ആയിട്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അമ്മയാണെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ജോലി സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യം വന്നാൽ ഇവിടെ ക്രിസ്മസിന് കരോൾ ഇറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ട രാജചേച്ചി കരോളിന് പോകുമ്പോൾ അമ്മൂനൊന്ന് വരാൻ പറ്റാത്തതുകൊണ്ട് ചെന്നൈയിലിരുന്ന് നിലവിളിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. വീഡിയോ കോൾ ചെയ്ത് കണ്ടു കഴിയുമ്പോൾ അവളവിടെ നിന്ന് നിലവിളിക്കുകയായിരുന്നു. കാരണം അത്രത്തോളം ദേവാലയവുമായിട്ട് ദൈവവുമായിട്ടും ദേവാലയത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്രമേൽ ശ്രേഷ്ഠമായ നിലയിൽ ജീവിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ എന്നും അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഈ പ്രിയപ്പെട്ട മക്കൾ ഇന്നു മുതൽ മണവാളിനും മണവാട്ടിയും എന്ന അവസ്ഥയിൽ നിന്ന് മാറുക. ഇന്ന് കുറച്ചു നേരം കൂടി അവർ മണവാളിനും മണവാട്ടിയായിരിക്കുള്ളൂ, ഭാര്യയും ഭർത്താവും എന്ന നിലയിലേക്ക് അവരുടെ ജീവിതം തുടങ്ങി വയ്ക്കുക. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മളൊക്കെ കൂടെ കൂടി വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് ആശംസകൾ നേരാനാണ്. ഇപ്പോൾ നമ്മൾ ഈ ചെറായി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അടുത്ത് പറവൂരും ചെറായി എന്ന് വലിയ ദൂരമില്ല, ചെറായിൽ നല്ലൊരു കടലുണ്ട്, കാണാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്ന് കുറേ പുഴകളും അങ്ങ് ഒഴുകിച്ചേരുന്നുണ്ട്. ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തെയോ അവരുടെ ഒരു കുടുംബത്തെയോ ഒരു തോണിയിൽ അവരുടെ ഒരു ഹൗസ് ബോട്ടൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചിത്രീകരിച്ച വെറുതെ ഒന്ന് കണക്കൂട്ടിക്കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മുടെ കൂടെയായിരുന്നു ഹൗസ് ബോട്ട് ഈ കായലിലൂടെ ഇങ്ങനെ ഈ ചെറിയ തോടുകളിലൂടെയൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലത്തേക്കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് മുതൽ അവർ ആ വലിയ കടലിൻ്റെ ഓളങ്ങളിലേക്ക് ഇറങ്ങിത്തേരുക. ആ വലിയ ഓളങ്ങളിലേക്ക് ഇറങ്ങിച്ചേരുമ്പോൾ അവിടെ ഇത്രയും നാൾ കണ്ട ശാന്തതയൊന്നും ഉണ്ടാവില്ല. ശാന്തമായ സന്ദർഭങ്ങൾ വളരെ കുറവാണെങ്കിലും അവരുടെ ഉണ്ടായാലും വലിയ കാറ്റും കോളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. കടലിലെപ്പോഴും അങ്ങനെയാണ്, ശാന്തമായിട്ടിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കുറവായിരിക്കും. അവിടെ ആ വലിയ പ്രതിസന്ധികളുടെ നടുവിലും ക്രിസ്തുവാകുന്ന ആ ഉറപ്പിനെ മുറുകെ പിടിക്കാനും ഇവരുടെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമുള്ളതും നിറവുള്ളതുമായി തീരാം. വലിയ പ്രതിസന്ധികൾ, വലിയ തിരമാലകളും കാറ്റും കോളും ഒക്കെ വന്നാലും ഈ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതം ആടി വലയാതിരിക്കാൻ നമുക്കൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥന ഈ പ്രിയപ്പെട്ട മക്കൾക്ക് എന്നും കൂട്ടായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഈ പ്രിയപ്പെട്ട മക്കൾക്ക് നേരുന്നു. ഇതിന് അവസരം നൽകിയ പ്രിയപ്പെട്ട അച്ഛന്മാരെ നന്ദിയോടെ ഓർക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും അനുഗ്രഹിച്ചവനായ ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെയും അനുഗ്രഹിച്ച് നിങ്ങൾക്ക് നിറപടിയായി മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കുടുംബങ്ങളും ഒരു കുടുംബമായി തീർന്ന് വലിയ സന്തോഷത്തോടെ ജീവിക്കാൻ സർവേശ്വരൻ നിങ്ങൾക്ക് ഭാഗ്യവും അനുഗ്രഹവും നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിന് നാം മഹത്വപ്പെടട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ഷമ്മാശൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, വടക്കൻ പറവൂർ സെൻറ് തോമസ് പള്ളിയിൽ വെച്ച് ഈ മക്കളുടെ വിഭാഗം ആശീർവദിക്കപ്പെട്ട് ഇനി ഒരു ആശംസ പ്രസംഗമൊക്കെ നടത്തുന്നത് നിങ്ങളുടെയൊക്കെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം ഇനി വലിയ പ്രസംഗമൊന്നും വേണ്ട അച്ഛാ എന്നുള്ള രീതിയിലാണ് എല്ലാവരും മുഖത്തേക്ക് നോക്കുന്നത്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഏവൻഗേലിയൻ പ്രസംഗമൊക്കെ പറയുമ്പോഴും ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ അച്ഛൻ ചിന്തിച്ചോളണം, പെട്ടെന്ന് നിർത്തണമെന്ന്. വേണ്ട കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ട സൂസൻ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഈ മക്കളെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ കഴിഞ്ഞ മാർച്ച് മുതലാണ്, ബഹുമാനപ്പെട്ട മെജോവച്ചനൊക്കെ പോയ സമയത്താണ് ഇവിടെ വരുന്നത്. അന്ന് മുതൽ പ്രിയപ്പെട്ട രാജ ടീച്ചറും സോമൻ ചേട്ടനുമായിട്ട് വളരെ ഒരു കുടുംബ ബന്ധം ഉണ്ട്. അവരുടെ വീട്ടിൽ പോകാനും അവരുടെ ക്ഷണം സ്വീകരിച്ച് അവിടെ പോകാനൊക്കെ ഇടയായി. അവർ പള്ളിയുമായി ഏറെ ബന്ധത്തിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ്. പ്രിയപ്പെട്ട ഏലിയാസിൻ്റെ കുടുംബം അവരിവിടെ ഇല്ല, അതുകൊണ്ട് അവരെ കൂടുതൽ പരിചയപ്പെടാൻ പറ്റിയില്ല. ഇന്നലെ വെള്ളിയാഴ്ച മധുരം വയ്ക്കാനായിട്ട് ചെന്നപ്പോഴാണ് അവരുടെ സ്നേഹമൊക്കെ പങ്കുപറ്റാനായിട്ട് സാധിച്ചത്. ഈ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് വധുവരന്മാരെ സ്വർഗത്തിലെ ദൈവം
അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നു. ഇനി ഇവിടെ വിളക്ക് കത്തിക്കാനും കേക്ക് കെട്ടിക്കാനൊക്കെ ഉണ്ട്. ആ ഒരു ചെറിയ ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മുടെ കൂടിയിരിക്കുന്നതിൻ്റെ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ജിജോച്ചൻ എത്ര വനോട് ജിജോച്ചൻ വിളക്ക് കത്തിച്ച് തിരി കത്തിച്ചു കൊടുക്കും. നമുക്ക് പ്രാർത്ഥിച്ച് ആ ചടങ്ങുകളിലേക്ക് പ്രവേശിക്കും. കേക്ക് ബ്ലസ് ചെയ്യും. അതിനുശേഷം അവർ പരസ്പരം മധുരം പങ്കുവയ്ക്കും. അവരുടെ ജീവിതം മധുരകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയിരുത്തട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും ചെയ്യുന്നു. ർപ്പിക്കാനും സമ്മാനങ്ങൾ നൽകുവാനുമുള്ള സമയമാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ശമാശൻ ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ചെല്ലും. ബറുക്കുമോർ കർത്താവേ, നിന്റെ കൃപയാൽ ഭക്ഷിക്കാനും പാനം ചെയ്യാനും നീ നൽകിയിരിക്കുന്ന ആഹാരത്തെ നിന്റെ കൃപയും സ്തുതിക്കുവാൻ ഞങ്ങൾ അർഹരാക്കി തീർക്കണമേ. ബറുക്കുമോർ പ്രിയമുള്ളവരെ, മധുരവെപ്പിൻ്റെ ചടങ്ങുകൾ അവസാനിച്ച് തുടർന്നുള്ള കാര്യങ്ങൾ. താങ്ക് യു അച്ഛ. താങ്ക് യു ഈച്ച് ആൻഡ് എവരി വൺ ഫോർ യുവർ പ്രസൻസ് ആൻഡ് പ്രയേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് ബോത്ത് ഈ ആൻഡ് ഈസ് ഫാമിലീസ്. ഐ എക്സ്റ്റെൻഡ് ദയർ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് യു. രണ്ടുപേരും ഒരുമിച്ചുള്ള ഈ ജീവിത നൗകാ പ്രയാണത്തിൽ സർവശക്തൻ്റെ സകല അനുഗ്രഹത്തിനോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരുടെയും സ്നേഹവും പ്രാർത്ഥനയും നേരുന്നു. ആ നൗക തുഴഞ്ഞ് രണ്ടുപേരും പോകുന്ന സമയത്ത് യോസേഫിനെ പോലെ നീതിമാനും മറിയത്തിനെ പോലെ നന്മ നിറഞ്ഞോളുമായിരിക്കാൻ തക്കവണ്ണം നമുക്ക് എപ്പോഴും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി ഓരോരുത്തരായി ഇവരോടൊപ്പം സന്തോഷം പങ്കിടുന്നതിനായി ഫോട്ടോ സെഷന് ക്ഷണിച്ചുകൊള്ളുന്നു. ഫാമിലി, ആദ്യം ഫാമിലി, അത് കഴിഞ്ഞ് ഫ്രണ്ട്സിന് എല്ലാവർക്കും വരാവുന്നതാണ്. താങ്ക് യു.
Thank you.
I read somewhere that King Sunny Ade had stated that he heard a piece of music and knew immediately that it was my sound. And that comment blew me away because, to me, the greatest flattery that anyone could say was that I have a unique sound, and that's what I'm working for. That's my goal, is to come up with something that's different and my own. ഹലോ, ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും ഭാഗ്യമുണ്ടെങ്കിൽ വേഗം ഭക്ഷണം കഴിക്കേണ്ടതാണ്.